ഹോം ടൂർ വീഡിയോ ആണ് എന്റെ വീട്. വീടിന്റെ പേര് കൃഷ്ണപാദം എന്നാണ്. 25 വർഷത്തെ പഴക്കമുണ്ട്. പാവങ്ങളുടെ ജോടമ്പുറ പാവം മുടിയൊക്കെ വരുത്തി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഓ ദാരിദ്ര്യം. തത്തയ്ക്കൊക്കെ മിനിമം ഒരു 10-15 വർഷത്തെ പഴക്കമുണ്ട്. ഇനിയും തത്ത സ്ട്രോങ് അതേപോലെ നിൽക്കുന്നുണ്ട്. കാലങ്ങളോളം ഇതുവരെ ഒരു അരിമണി പോലും അതിൽ വീണിട്ടില്ല. അങ്ങനെ ഈ റൂമിന് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഇവിടെ ഒരു മണി പ്ലാന്റ് ഞാൻ ഇവിടെയും പടർത്തി വിട്ടിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ തൊടിയിൽ നിറയെ തേങ്ങയുണ്ട്, വാഴയുണ്ട്, തേങ്ങയുണ്ട്, ചേനയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്. കള്ളം ബിരിയാണി കൂടെ അതും കൂടി കേറ്റി വെക്കോളൂ. നമ്മളിന്ന് മരിക്കും. സ്പെഷ്യൽ ഒരു സംഭവമാണ്, വലിയ ഫ്രെയിമാണ് കേട്ടോ. വെൽക്കം ടു അവർ ഫാമിലി ക്രേസി കപ്പിൾ ബ്ലോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ പറഞ്ഞ ഹോം ടൂർ വീഡിയോ ആണ്. എൻ്റെ വീട് ഇത് വിക്കിയുടെ വീടിൻ്റെ ഹോം ടൂർ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അല്ലേ ആദ്യം, അതെ അതെ, ഇതൊരു കൊച്ചു ഗ്രാമം പുതുപ്പരാരി എന്ന കൊച്ചു ഗ്രാമത്തിലെ നമ്മുടെ മറ്റേത് സിനിമയായിരുന്നത് ചതിക്കാ ചന്തുപ്പാല പറഞ്ഞ അതേപോലെ തന്നെ പാലക്കാടിലൊരു ചെറിയൊരു ഗ്രാമം പുതുപ്പരാരം പറഞ്ഞ അവിടുത്തെ അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇതാണ് വീട് ഫസ്റ്റ്. അത് പിന്നെ വോയിസ് കേട്ടല്ലോ. വീടിന്റെ പേര് കൃഷ്ണപാദം എന്നാണ്. ഏത് വർഷം കെട്ടി പറഞ്ഞ അച്ഛൻ? ഏത് വർഷം കെട്ടിയത്? 1999. ആ അപ്പൊ ഇതാണ് വീട് പേര് കൃഷ്ണപാദം എന്ന്. 1998 1999 ഏകദേശം ഗ്രൗണ്ട് ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്ത്. ഫസ്റ്റ് ഫ്ലോർ 2016 ടൈമിലാണ്. അങ്ങനെ ഇത് ഈ വർഷം ഈ വീടിന് 25 വർഷത്തെ പഴക്കമുണ്ട്. ഡൗൺ അതായത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പാരമ്പര്യം 25 വർഷത്തെ പഴക്കമുണ്ട്. ഉള്ളിലോട്ട് കയറാം. നല്ല വെയിലാണ് കേട്ടോ, പാലക്കാട് ഭയങ്കര വെയിലാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. വീട് കൃഷ്ണപാദം, അപ്പുറത്തെ വീട് കൃഷ്ണദാനം കേട്ടോ. അങ്ങനെ രണ്ട് അതെ ആദിഭവനല്ലേ? ആദിഭവനോ? അല്ലല്ലേ, ാണ് ആദ്യം കാർപോർച്ച് അപ്പുറത്തെ സൈഡ് ആയിരുന്നു, റൈറ്റ് സൈഡ് ആയിരുന്നു. അവിടെ ഏട്ടൻ വീട് വെച്ചപ്പോഴത്തേക്കും നമ്മൾ കാർപോർച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ് കൃഷ്ണപാദം, അത് കൃഷ്ണദാനം. അപ്പൊ ഇവിടെ ഒരു അച്ഛൻ അച്ഛനാണ് ഈ തോട്ടത്തിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് അച്ഛൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഇവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. ഇവിടെ അച്ഛന് റോസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിക്കതും റോസസ് ആണ് ഇവിടെ. കുറച്ചൊക്കെ പൂക്കളുടെ എടുക്കൂ. ക്യാമറമാൻ ഈ ക്യാമറമാനായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം റിലേറ്റീവ് ക്യാമറമാൻ അർജുനൊപ്പം ക്രേസി കപ്പിൾ. അതെ. അപ്പോൾ ഇവിടെ പൂക്കളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. ഷോ പുള്ളിക്കൂടെ പോയി ബഗീച്ചയ്ക്ക് അപ്പുറത്ത് ബഗീച്ച. ഓക്കെ, നമ്മുടെ വീടൊന്നും എടുക്ക. രണ്ടും തൊട്ടടുത്തായിരിക്കുന്നു. ഒരു സ്റ്റെപ്പ് കൂടെ ഇട്ടുകൊടുത്താൽ മതി. ഒരു പാലം പണിയായിരുന്നു വീടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ കള്ളന്മാർ തട്ടൻ്റെ ചെയ്ത് ഇവിടെ CCTV ക്യാമറ ഉണ്ട്. കൃഷ്ണപാദം, വെൽക്കം ടു അവർ ഹോം. നമസ്കാരം നമസ്കാരം പറ. വെൽക്കം ടു അവർ ഹോം. വാ, ഇതാണ് ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ആണ് പുറത്തുള്ളത്. കുഞ്ഞ് സിറ്റ് ഔട്ട് ആണ് കേട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ലൈറ്റ് ഇടും. ലൈറ്റ്സ് ഒക്കെ ഓണാക്കും. ഇപ്പോഴേ വേർത്ത്. ഇതാണ് നമ്മുടെ ഹോള്. ഹോൾ ഏരിയയിൽ വരുമ്പോഴത്തേക്കും കുഞ്ഞ്. ആ ഇതാണ് നമ്മുടെ ഹോള്. അപ്പോൾ അവിടെ TV സ്പേസ് ആണ്. കുട്ടികളൊക്കെ ഉള്ള വീടായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഹോൾ ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും ഉണ്ടാവുക. അടുക്കും ചുറ്റും കാണത്തില്ല. കല്യാണത്തിൻ്റെ ഫോട്ടോ, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആണത്. ഇത് ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ. അതിൽ ആരും കണ്ട് ഞെട്ടരുത്. പാവങ്ങളുടെ ജോൺ അബ്രഹാം ആയിരുന്നു പണ്ട് ഞാൻ. പാവങ്ങളുടെ ജോൺ അബ്രഹാം പാവം മുടിയൊക്കെ വരുത്തി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഓ ദാരിദ്ര്യം. പക്ഷെ പണ്ട് വൻ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ആ മോഡൽ ഇല്ലാത്തുള്ളു. പണ്ട് ഓ മോനെ. പിന്നെ ഇത് ഷോക്കേസ്. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മള് വീട്ടിലെപ്പോഴും എല്ലാ പഴയ വീട്ടിലെ സെറ്റപ്പിലും ഈ ഷോക്കേസിലുള്ള മെയിൻ പ്രത്യേകത വിക്കേട്ടൻ കുഞ്ഞിലെ തൊട്ട് ഗിഫ്റ്റ് കിട്ടിയ എല്ലാ ക്രിസ്മസിനും എല്ലാത്തിനും ഗിഫ്റ്റ് കിട്ടിയ സംഭവങ്ങൾ ഇതിനകത്തുണ്ടാവും. ഈ തത്തയ്ക്കൊക്കെ മിനിമം ഒരു 10-15 വർഷത്തെ പഴക്കമുണ്ട്. ഇനിയും തത്ത സ്ട്രോങ് അതേപോലെ നിൽക്കുന്നുണ്ട്. അതാണ് തത്തൻ്റെ ഗുണം. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ്. ഓ മൈ ഗോഡ്,
പണ്ട് പിന്നെ ഈ പോലെ ഇതൊന്നും ഇല്ലല്ലോ. പണ്ട് ഫോണും മൊബൈൽ ഫോണും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ല ഉള്ള രണ്ട് ഫോട്ടോ, അതായത് പണ്ടൊക്കെ ഫോട്ടോസും ഇപ്പോഴത്തെ പോലെ വീഡിയോസും ഇങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ഫോട്ടോ ആകുള്ളൂ. ഇത് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഏട്ടനും ജനിച്ചതിനും ഒരു തെളിവില്ലാതായി പോയേനെ. ആകുള്ള രണ്ട് ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു തെളിവില്ല. അപ്പൊ അതിനുള്ള തെളിവാണ് കാണിച്ചു. നിങ്ങൾ എല്ലാവരും പറയുടെ എന്തെങ്കിലും ഒരു മുഖച്ചായ വിൽക്കേണ്ടോ? ഇതാണ് ഇതാണ് നമ്മുടെ പതുക്കെ ഇങ്ങനെ പറഞ്ഞ വിക്കേട്. ഞാൻ പറഞ്ഞു ഇതാണ് വിക്കേട്ടൻ കുഞ്ഞിലിരുന്നത്. ഇതും വിക്കേട്ടന്റെ കുഞ്ഞത്തെ ഫോട്ടോ, കുഞ്ഞത്തെ ഫോട്ടോ. ഇത് കറക്റ്റ് ആദ്യ പോലെ തന്നെ കേട്ടോ, ഏട്ടന്റെ കുട്ടിയെ പോലെ വിക്കേട്ടൻ. ഇതും വിക്കേട്ടനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോൾ സെക്ഷനിൽ വരുന്ന ഒരു ചെറിയ ടീപ്പോ ഉണ്ട്. അപ്പോൾ അടുത്തുനിന്ന് വരുന്ന ഡൈനിങ് സെക്ഷനാണ്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് സെക്ഷൻ. ഇതാണ് അതേ സംഭവമാണ് കേട്ടോ, വാമിയുടെ സ്ലൈഡ്. പിന്നെ അപ്പുറത്ത് വാമിയുടെ സ്ട്രോളർ ഇരിപ്പുണ്ട്. കാണിക്കൂ സ്ട്രോളർ, കാണിക്കൂ, നീങ്ങൂ. ഇതേ സ്ട്രോളർ ഇരിപ്പുണ്ട്. അപ്പോൾ വാമി എവിടെയെങ്കിലും നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യുന്ന സ്ട്രോളാണ്. ഇപ്പോൾ തൽക്കാലം ഒരു സ്യൂട്ട് കേസ് പോലെ അവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് വരുമ്പോൾ ഡൈനിങ് സെക്ഷനാണ്. അപ്പോൾ ഒരു 6 പേർക്ക് ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. വീട് കെട്ടുമ്പോൾ ഗിഫ്റ്റ് തന്നത്, ഇത് അതെ വീട് വെക്കുമ്പോൾ 25 വർഷത്തെ പഴക്കമുണ്ട്. തേക്ക് വുഡാണ്, അമ്മൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ്. ആ അതുകൊണ്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴും ഇവിടെ വന്ന ചില മാറ്റങ്ങൾ ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ ചെയ്ത ഇതാണ്. ഞങ്ങളുടെ വീടിന് പുറത്ത് മണി പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇവിടെ സെറ്റ് ചെയ്തു. ഇത് മാത്രമല്ല ഷീറ്റൊക്കെ മാറ്റി ഒരു നല്ല അടിപൊളി ഒരു കുറച്ചൊരു ഒരു സെറ്റ് നല്ലൊരു കൊടുത്തു. ഇതാണ് വാമിൻ്റെ കല. വാമിൻ്റെ ആദിൻ്റെയും കലാകൃഷ്ണാണ് അവർ. ആർട്ടിസ്റ്റ് വാമിൻ്റെ ആർട്ടിസ്റ്റ് ആദിൻ്റെ എല്ലാം ഉണ്ട് ഇവിടെ. വാൾ പെയിൻറ്റിങ്ങിൽ അവർക്ക് ചെറുപ്പം മുതൽ നല്ല താല്പര്യമുള്ളതാണ് അല്ലേ വാമി? വാൾ പെയിൻറ്റിങ് നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഇത് ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടിരിപ്പിന് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസാണ്. ഞങ്ങൾ എല്ലാവരും പണ്ടുള്ള എല്ലാവർക്കും അറിയുണ്ടാവും, പണ്ട് നമ്മൾ വീടിരിപ്പുണ്ടെങ്കിൽ ഒറ്റ ഗിഫ്റ്റ് ഡിന്നർ സെറ്റ്. പാല് കാച്ചാ അറിയത്തില്ല. വീടിരിപ്പ് എന്ന് വെച്ചാൽ ഇവിടെ പല നാട്ടുകാർക്കും പല ഇതാണ്. വീടിരിപ്പ് മീൻസ് ഇവിടെ ഭാഷയിൽ വീട്ടിൽ താമസം ആരംഭിക്കുന്ന സമയം. ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുക ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും. അപ്പോൾ വീടിരിപ്പിന് കിട്ടിയ സാധനങ്ങൾ ഇപ്പോഴും, അതായത് ഇനിയൊരു 10-25 വാമിൻ്റെ കുട്ടിൻ്റെ കാലത്തൊക്കെ ചിലപ്പോൾ വലിയ പൊക്കിഷമായിട്ടും ഹിസ്റ്റോറിക് സാധനമാവാനുള്ള സാധ്യതയുള്ളതാണ്. കാരണം 10-25 വർഷമായിട്ട് ആ ഗ്ലാസ്സൊക്കെ അതുപോലെയുണ്ട്. പണ്ട് പണ്ടേതായിരുന്നു ഒരു മെയിൻ ഡിന്നർ സെറ്റിൻ്റെ കമ്പനി ഇല്ലേ, അലോപാല, അതാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന എല്ലാ ഇതാക്കും ഞാൻ പണ്ടേ മിൽട്ടണം എല്ലാം ഉണ്ടോ? അതൊക്കെ ഇത് കാലങ്ങളോളം ഇതുവരെ ഒരു അരിമണി പോലും അതിൽ വീണിട്ടില്ല. അങ്ങനെ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടി മുന്തിരിയും വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതും 10-25 വർഷത്തെ പഴക്കമുള്ളതാണ് കേട്ടോ ഗൈസ്. അതാണ് അതാണ് അത് പണ്ട് നമ്മൾ പണ്ടത്തെ വീട്ടുകളിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഡിന്നർ സെറ്റും ഉള്ള ഷോക്കേസും. അത് ഒരിക്കലും എടുക്കാത്ത ഗ്ലാസുകളും അതെപ്പോഴും എല്ലാ വീട്ടിലും മിക്ക പഴയ എല്ലാ വീട്ടിലും കാണുന്നതാണ്. ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ്. അപ്പോൾ കിച്ചൺ ഇവിടെയാണ്. അപ്പോൾ ഒരു ബെഡ്റൂം അച്ഛനമ്മ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്കൊരു ബെഡ്റൂം ഉണ്ട്, അത് ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കത് കാണാം. അപ്പം മുൻപ് കാലത്ത് ഇത് ഗസ്റ്റ് റൂം അല്ലായിരുന്നു. വിൽക്കാണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് വിക്കേട്ടനും വിക്കേണ്ട ഏട്ടനും കിടന്നിരുന്ന റൂമാണ്. ഇത് വരൂ വരൂ വരൂ. വിക്കേണ് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഈ റൂമിന് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഒന്നുമില്ല മീൻസ്, പണ്ട് നമുക്ക് ഈ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും ഏട്ടനും ഇവിടെ കിടക്കുക. കുറച്ച് കുറച്ച് വലുതാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ മേലെ അല്ലെങ്കിൽ ഏട്ടൻ മേലെ, ഞാൻ താഴെ അങ്ങനെയായി മാറി. ഇത് അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ ചൈൽഡ്ഹുഡ് പഠിച്ചത് അതൊരു 2000 എപ്പോഴാണ് വീട് 1999 ഒക്കെ അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഞാനിന്ന് എന്താണോ അതൊക്കെ ഉണ്ടാവുള്ള ടേബിളാണ്. ഞാപകം വെറുതെ ഞാപകം വെറുതെ ഞാപകം വെറുതെ മുതൽ മുതലാകെ പഠിച്ചതും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഗസ്റ്റ് റൂം ആയിട്ടാണ്. അപ്പോൾ ബാക്കി സാധനങ്ങൾ ആരും അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ അവർ അപ്പുറത്ത് താമസം മാറിയതുകൊണ്ടും ഇപ്പോൾ റൂംസ് കുറച്ച് ഖാലിയാണ്. ഗാലി പനാങ്കാലി എന്ന് പറഞ്ഞ കിടക്കാണ് എല്ലാവർക്കും. അപ്പോൾ ഇവിടെ വാമിയുടെ യൂസ് ചെയ്ത തൊട്ടിലും എല്ലാം ഐറ്റംസും ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ സെറ്റ്. പിന്നെ ഇവിടെ കുറച്ച് കബോർഡ്സ് ഉണ്ട്, കാർഡ്ബോർഡ് അല്ല
കബോർഡ് ഉണ്ട്. ഇതിപ്പോ ഇപ്പൊ ചെയ്താണ് കേട്ടോ. ഇതൊക്കെ നോർമലി എല്ലാ വീട്ടിലും ഉണ്ടാവും. ഒരു ഫേവറേറ്റ് ബെഡ്റൂം, ഫേവറേറ്റ് അല്ല, ഒരു ഇതുപോലൊരു ഒരു മെമ്മറീസ് ഒഴിഞ്ഞൊരു ബെഡ്റൂം എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ ചെറുപ്പത്തിലെ അയട്ടനോ അനിയത്തി സിബ്ലിങ്സ് ഉള്ളവർക്ക് കേട്ടോ, സിംഗിൾ അവർക്ക് പിന്നെ ചിലപ്പോൾ കുറവായിരിക്കും. ബട്ട് ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉള്ളവർക്കും എപ്പോഴും ഒരു ഒരു ബെഡ്റൂം ഉണ്ടാവും. കുറച്ച് പ്രായം കഴിയുമ്പോൾ പിന്നെ നമുക്ക് രണ്ടായി മാറുമ്പോൾ ഒറ്റപ്പെട്ട് പോയ ബെഡ്റൂം, ആ ബെഡ്റൂമാണ് കഴിച്ചത്. ഇവർക്ക് ഇവർ പഠിച്ചതും പണ്ട് അവർ അമ്മ പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, അവർ കുഞ്ഞിലെ 10-ാം ക്ലാസ്സോ പഠിക്കുന്ന സമയത്ത് അമ്മ നൈറ്റ് കട്ടൻ തേയിലേക്ക് ഇവിടെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ബെഡ് ഇങ്ങനെ വെച്ചിരിക്കുന്ന രണ്ടു പേരും അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞ് പഠിക്കും എന്നൊക്കെയാണ് അമ്മ പറഞ്ഞിട്ടുള്ള കഥ. ഇനി നമുക്ക് കിച്ചൺ പോവാം. അല്ല, കിച്ചൺ പോയിട്ട് അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ പോകണം. അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ റൂം കാണിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെയാണ് അച്ഛൻ്റെ അമ്മയുടെ റൂം. അവിടെ ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ഒരു മീൻസ് ഇത് അച്ഛനും അമ്മയുടെ റൂമാണ്. അച്ഛനും അമ്മയുടെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത് ഇപ്പോൾ പുറത്തൊരു കോമൺ വാഷ്റൂം കൊടുത്തത്, ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾക്കൊരു ചെറിയ പ്രെയർ റൂമുണ്ട്. അപ്പോൾ സ്റ്റെപ്പിനോട് ചേർന്നുണ്ട്, ഒരു ചെറിയ സ്പേസ് ആണ് അവിടെ. അപ്പോൾ അച്ഛൻ സ്ഥിരമായി രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊടുത്ത സ്ഥലമാണിത്. സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും ഇവിടെ വിളക്ക് എത്തിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞു പ്രാർത്ഥനാ മുറി, കിച്ചൺ, നമ്മുടെ സാമ്രാജ്യം. ഹോം ടൂർ കഴിഞ്ഞ് വല്ല കള്ളന്മാരെ വീട്ടിൽ കയറട്ടെ, അവൻ ഒന്നും ചെയ്യണം, ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, ലൊക്കേഷൻ നോക്കുന്നു, പോകുന്നു. കള്ളന് കയറാൻ പാതി ഇവിടെ ഒന്നുമില്ല. പുറത്ത് CCTV ക്യാമറ. അപ്പോൾ കിച്ചണിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ വിക്കേണ്ട അറിയത്തില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. അപ്പോൾ ഇത് ഇങ്ങനെയല്ലായിരുന്നു ഇതിൻ്റെ ഒരു ഓവർവ്യൂ. പണ്ടത്തെ കിച്ചൺ ടൈപ്പായിരുന്നു. പിന്നെ ഇവിടെ ഷെൽഫൊക്കെ വെച്ചത് നമ്മുടെ കല്യാണ സമയത്ത്, എൻ്റെ വിക്കേൻ്റെ കല്യാണ സമയത്താണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഇപ്പോൾ വന്ന മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് വാൾ ഫ്രെയിംസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഈ സൈഡ് ഫ്രെയിംസ് വാങ്ങിച്ചു വെച്ചു. പിന്നെ ഈ ലൈറ്റൊക്കെ ഞാൻ കുറച്ചുകൂടെ ബ്രൈറ്റാക്കി. ഇതൊക്കെയാണ് വന്ന മാറ്റങ്ങൾ. ഇവിടെ ഒരു മണി പ്ലാന്റ് ഞാൻ ഇവിടെയും പടർത്തി വിട്ടിട്ടുണ്ട് ഗൈസ്. വളരട്ടെ മണി പ്ലാന്റ് വളരട്ടെ. അതുപോലെ ഇത് ഇവിടെ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറമാൻ കൂടെ വരൂ. എനിക്കതൊക്കെ ഇഷ്ടമാണ്, പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ലൈവ് പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടൂർ വരുന്നുണ്ട്, കിച്ചൺ ടൂർ വരുന്നുണ്ട്. കിച്ചൺ ടൂർ അല്ല, കിച്ചൺ മേക്ക് ഓവർ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ്, ഇവിടെ ഈ സൈഡായിരുന്നു ഫ്രിഡ്ജ്. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട്, അപ്പോൾ എനിക്കൊരു കഞ്ചസ്റ്റഡ് പോലെ തോന്നുന്നുണ്ട്, ഞാനത് മാറ്റി ഇപ്പുറത്തെ സൈഡിലോട്ടാക്കി. കാരണം നമ്മൾക്കിപ്പോൾ ഇത് ഒരു ഒതുങ്ങിയ സ്ഥലം ഇവിടെ കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഇവിടെ ഇരുന്ന ആ ഒരു ഇവിടെ ഫ്രിഡ്ജായിരുന്നു, ആ ഫ്രിഡ്ജ് മാറ്റി ഇപ്പുറത്തോട്ട് സ്ഥാപിച്ചു. ഇവിടെ ഉള്ളത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനാണ്, കൂട്ടായിട്ട് ഇരിക്കുവാണ് അവർ. അപ്പോൾ ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് ഇവിടെയും ഞാൻ കുറച്ച് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ സ്റ്റോറൂമാണ് കേട്ടോ, പ്രത്യേകിച്ച് കാണിച്ചാലൊന്നുമില്ല. ആ അറ്റം അതുവരെ നമ്മളെയാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ഭാഷയിൽ പറഞ്ഞ ഞങ്ങളുടെ തൊടിയാണത്. ഓ, അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിനൊക്കെ വ്യൂ ചെയ്യാൻ പറ്റും നമ്മൾക്ക്. ആ കുറച്ച് ദൂരെയാണെങ്കിലും ട്രെയിൻസ് ഒക്കെ വരും, നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. ഞങ്ങളുടെ തൊടിയിൽ നിറയെ തേങ്ങയുണ്ട്, വാഴയുണ്ട്, തേങ്ങയുണ്ട്, ചേനയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്. ഞങ്ങളുടെ തൊടിയിൽ നിറയെ ചേനയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്. അതെ, നമ്മളുള്ള സ്പേസിലൊക്കെ ഇച്ചിരി എന്താ എന്താ കിച്ചൺ ഗാർഡനിങ് എന്നൊക്കെ പറയുന്ന പോലെ. ഞാനായിട്ട് ഒരു ബന്ധുല്ല ഗൈസ്, അതായത് ഞങ്ങളിപ്പോ ഫാമിലി ഉള്ളതുകൊണ്ട് എങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് വിക്കി വിത്തൗട്ട് ഫാമിലി, അത് കാണിച്ചത് സുഖമാണ്, നല്ല സുഖ ജീവിതം ഒന്നും അറിയണം. എനിക്ക് ഇതായിട്ടും ഈ കലാപരമായിട്ടും അല്ലെങ്കിൽ വീടിൻ്റെ ഒരു രീതിയിലായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. നമ്മൾ വരുന്നു, ഫുഡ് കഴിക്കുന്നു, പണിക്ക് പോകുന്നു, വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത നമ്മൾ മേലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അപ്പോൾ 2002 റെനോവേറ്റ് ചെയ്തത് ഇതായിരുന്നു. അവിടെ എത്തി നോക്കാം. അതായത് 2009 അത്. പിന്നെ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ വെച്ചത് 2016 ടൈമിലായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രണ്ട്, അതായത് ആ പാവം ഒരു മെമ്മറിയുള്ള ഒരു ബെഡ്റൂം രണ്ടായി സ്പ്ലിറ്റായി പോയ ആ കഥ ഗൈസ്. ഇത് ഏട്ടൻ്റെ ബെഡ്റൂം, പിന്നീട് ഏട്ടൻ്റെ ബെഡ്റൂമും ഇത് എൻ്റെ ബെഡ്റൂം, അങ്ങനെ രണ്ട് ബെഡ്റൂം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഹോള് വരാം. ഹോള് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഫസ്റ്റ് ഫ്ലോറുള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം ഞങ്ങൾ നൈറ്റൊക്കെ നല്ല ഫിലിം കാണുന്ന സ്ഥലമാണിത്. അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് ചില ദിവസങ്ങൾ വീക്കെൻഡ്സോ ഒക്കെ അങ്ങനെ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് വെച്ച TV ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഈ ഫാൻസൊക്കെ കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ സ്വന്തം റിംഗ് ലൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഏകദേശം ഇപ്പോൾ 40-43 വരെയൊക്കെ ചൂട് പോകുന്നതുകൊണ്ട് മേലെ റൂഫൊക്കെ മീൻ ഷീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂടടിക്കും. അപ്പോൾ ബാൽക്കണി കാണിച്ചു തരാം. മേലെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ബാൽക്കണി. ഇവിടുന്ന് അപ്പുറത്തെ ബാൽക്കണി കാണാൻ പറ്റും.
അർജുന്റെ വീടിന് കാണാൻ പറ്റും. അതാണ് അർജുന്റെ വീട്. കള്ളം ബിരിയാണി കൂടെ അതും കൂടി കയറിട്ട് പോക്കോളൂ. അതാണ് ബാൽക്കണി. അപ്പൊ ഇവിടെ ഒരു ഊഞ്ഞാല് വെക്കാൻ കഴിഞ്ഞാൽ 2016 മുതൽ വിചാരിക്കണം കേസ്, ഇതുവരെ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും തൽക്കാലം ഊഞ്ഞാലൊന്നും വേണ്ട. അപ്പൊ ഞങ്ങളിവിടെ കാരണം ഫസ്റ്റ് ഫ്ലോർ ആണ് ഊഞ്ഞാല്, അങ്ങനെ അതാണ് കമ്മോൺ. അപ്പൊ ചെറിയൊരു ബാൽക്കണി പിന്നെ അതുപോലെ നമ്മുടെ വാമി ഇവിടെ വരുമ്പോഴാണ് നമ്മള് നമ്മുടെ ഒരു സംഭവം കാണിക്കുന്നത്. ഇവിടെ ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഇത് വാമിയുടെ സ്ട്രോളറാണ്. ആ സ്ട്രോളറിന്റെ കൂടെയാണ് കേട്ടോ, അതായത് ഇരിപ്പുണ്ട്. വാമി ഇപ്പൊ താഴെ കണ്ടില്ല ഒരു സ്ട്രോളർ, അപ്പൊ അതിന്റെയൊക്കെ ബോക്സസ് ആണിത്. അപ്പൊ ഇവിടെ ആരും അങ്ങനെ യൂസ് ചെയ്യാത്തോണ്ട് ഇവിടെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ലവ് ലാപ്പിന്റെ ആൽഫ സ്ട്രോളർ ആണ്, അതിന്റെ വീഡിയോ ഇതിപ്പോ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലവ് ലാപ്പിൻ്റെ ആൽഫ സ്ട്രോളർ. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഓൺ ടച്ച് ബട്ടനോടുകൂടി ഓപ്പൺ ആകും കേട്ടോ, വളരെ എളുപ്പമാണ്. ഇത് ഈ ഓൺ ടച്ച് ബട്ടനോടുകൂടി നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും കണ്ടോ, വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റും. 5-point സേഫ്റ്റി ഹാർനസ് എന്ന് പറയുന്നത് ഇതൊരു ബക്കിൾ പ്രൊവൈഡ് ചെയ്ത് നല്ല സേഫ് ആയിട്ട് കുഞ്ഞിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ഗ്രിപ്പോട് പിടിക്കാനൊക്കെയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട് കണ്ടോ. ഇത് വെച്ച് നമുക്ക് കുഞ്ഞടോ ലെഗൊക്കെ നമ്മൾ കംഫർട്ടബിളായിട്ട് വയ്ക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഒരു അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് 360° റൊട്ടേറ്റബിൾ ഫ്രണ്ട് വീൽ വരുന്നുണ്ട് കണ്ടോ. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടോ, വളരെ എളുപ്പത്തിൽ നമ്മൾക്കിത് കണ്ടോ ചുറ്റിച്ചിങ്ങനെ എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഈ ഒരു കണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വീൽ എന്ന് പറയുമ്പോൾ അതായത് കണ്ടോ ഒരു ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയർ വീൽ വരുന്നത് ഒരു ബ്രേക്കോട് കൂടിയാണ്. അപ്പോൾ ആവശ്യമില്ല സമയം നമുക്ക് ഈ കണ്ടോ ബ്രേക്ക് വെച്ച് കണ്ടോ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല ഈ ഒരു സ്ട്രോളർ. പിന്നെ എക്സ്ട്രാ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് റിസ് ബാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു റിസ് ബാൻഡ് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അഥവാ നമ്മുടെയൊക്കെ സ്കിപ്പായി പോയാൽ പോലും ഇത് കണ്ടോ കണ്ടോ സ്കിപ്പാവാതിരിക്കാനുള്ള ഒരു സംഭവമാണ് ഈ റിസ് ബാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കാനപ്പി, നല്ല എക്സ്റ്റൻഡബിൾ കാനപ്പി കൊടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല പ്രീമിയം ലുക്കോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല ഇവിടെ നിന്ന് കേട്ടോ നമ്മൾക്ക് കുഞ്ഞിനെ കാണാനായിട്ട് ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോ മീൻസ് ഒരു ലുക്കിംഗ് വിൻഡോ ആണത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. അതുമാത്രമല്ല നമ്മൾക്ക് ഈ കാനപ്പി ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തിട്ട് കണ്ടോ ഇത് നമ്മൾക്ക് കാനപ്പിയുടെ എക്സ്റ്റെൻഷൻ കുറയ്ക്കാം കണ്ടോ, അതങ്ങനെ അത് ക്ലോസായി. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മെയിൻലി പറയാനുള്ളത് നമ്മൾ കുഞ്ഞിനെ ട്രാവൽ ചെയ്യുമ്പോൾ അഥവാ അവർ ഉറങ്ങിപ്പോയാലും നല്ലൊരു ബെസ്റ്റ് ഒരു എന്താ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ പോലെ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഫുഡ് ഡ്രസ് നമുക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതുപോലെ 3 reclining പൊസിഷൻസ് ഉണ്ട് അതെ, ഇവിടെ വരുമ്പോഴത്തേക്കും 3 reclining പൊസിഷൻസ് ഉണ്ട് കണ്ടോ കണ്ടോ. അഥവാ കുഞ്ഞ് കിടക്കുന്നെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിടത്തി റിക്ലൈൻ ചെയ്യിക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ഈ ഫുഡ് റെസ്റ്റ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ കുഞ്ഞ് നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങാനുള്ളൊരു കംഫർട്ടബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് റീക്ലൈനിങ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുത്തിയൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾക്ക് ആ റീക്ലൈനിങ് പൊസിഷന് വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഈ ബെൽറ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. അപ്പോൾ സെക്കൻഡ് റീക്ലൈനിങ് പൊസിഷനായി ഇപ്പോൾ തേർഡ് സിറ്റിംഗ് പൊസിഷൻ കൊടുക്കണം. നല്ലൊരു സിറ്റിംഗ് പൊസിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കാം കണ്ടോ കണ്ടോ. അപ്പോൾ നല്ലൊരു സിറ്റിംഗ് പൊസിഷനും പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അഥവാ കുഞ്ഞ് ഉറങ്ങിപ്പോകുമ്പോൾ നമ്മൾക്ക് ഈ കാണണമെങ്കിൽ ഇത് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു ലുക്കിംഗ് വിൻഡോ ഉണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് കുഞ്ഞിന് വെന്റിലേഷനും കിട്ടും, അതുപോലെ തന്നെ നമ്മൾക്ക് കുഞ്ഞിൻ്റെ ആ ഒരു പൊസിഷനിങ് എല്ലാം നോക്കാൻ പറ്റിയ ഒരു ലുക്കിംഗ് വിൻഡോ ആണ്. നല്ല വെന്റിലേഷനും കിട്ടുന്ന ഒരു നല്ലൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്റ്റോറേജ് സ്പേസ്. നോ ബംപ് ഷോക്ക് അബ്സോർപ്ഷൻ ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടിക്ക് നമ്മളെ ഫേസ് ചെയ്ത് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമ്മൾക്ക് കുഞ്ഞിനെ തിരിച്ച് റിവേഴ്സ് ഫേസിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. സ്വിച്ച് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ട് നമ്മൾക്ക് കണ്ടോ ഇങ്ങനെയുണ്ട്. ഇത് നമ്മൾ ഫ്രണ്ട് ഫേസിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞിനെ നോക്കി സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ പോവാം കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വിക്കേട്ടൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയൊക്കെ യൂസ് ചെയ്ത റൂമാണ്. ഇപ്പോൾ അത് കാലി, ഇപ്പം ഞാൻ കാലി. ഫാമിലി ഗ്രോയിങ്,
അതൊക്കെ നമ്മൾ പറയില്ലേ, അതായത് കുടുംബം വളരുന്നതിനനുസരിച്ച് ആദ്യം ഒരു നമ്മളൊരു മെമ്മറി ഒരു ചെറിയ റൂം കണ്ടു, അതിലൊരു ഏട്ടൻ അനിയനും പഠിക്കുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വലുതായപ്പോൾ ഫസ്റ്റ് ഫ്ലോർ വരുന്നു, രണ്ട് പേർ വിട്ടേ വേറെ രണ്ട് രണ്ട് റൂമായി പോകുന്നു. പിന്നെ അവർ തമ്മിൽ കല്യാണം, രണ്ടു പേര് കല്യാണം കഴിച്ചപ്പോൾ ഒരാൾ വേറെ കല്യാണം കഴിഞ്ഞ് വേറെ വീടായിട്ട് പോകുന്നു, ബെഡ്റൂം ഇതാവുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ പഴയ ബെഡ്റൂം ഒരു മെമ്മറിയായി, ഇപ്പോൾ ഇതൊരു മെമ്മറിയായി, ഇനി നമ്മളൊരു വീട് കെട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇതാവും. അതാണ്, അതിനെയാണ് നമ്മൾ എല്ലാ ഫാമിലിയിലും കാണുന്നത്. ഫാമിലി സ്പ്രെഡ് ആവുന്നു, ഫാമിലി വലുതാവുന്നു, ഗ്രോത്ത് വരുന്നു, വളർച്ചകൾ, അങ്ങനെയൊക്കെ പറയാം. അല്ല ഇമോ, അവിടെ ബീജം പറഞ്ഞു കേട്ടോ, മറ്റേത് ഏതെന്നറിയോ, കാത്തടിച്ച പണ്ട് വില്ലനാ, ഇതൊരു അജിത്തിന്റെ പടം ഉണ്ട് അല്ലേ, അജിത്തിന്റെ പടം ഇല്ലേ, വില്ലൻ ഒരു പൊടിയുണ്ട് കേട്ടോ, പൊടിയുണ്ട് പൊടിയുണ്ട്, യൂസ് കള്ളൻ 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 സ്പോട്ടാണ് ഇവിടെ. അപ്പോൾ ഇവിടെയും ഫ്രീ ആണ്. അപ്പോൾ ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ വരാൻ വരുന്ന സമയത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇവിടെയും മേളത്തെ ഫ്ലോറിലും രണ്ട് റൂംസാണ്. ഇത് ഏട്ടനും ഏട്ടത്തേമ്മ നേരത്തെ യൂസ് ചെയ്ത്, മിക്കും ഏട്ടനും ഏട്ടത്തേമ്മ യൂസ് ചെയ്ത റൂം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാം, നമ്മുടെ റൂം നമ്മുടെ റൂമിലോട്ട് പോകാം. ഈ ഈ ഏരിയ ഇല്ല, ഈ ഏരിയ മൊത്തത്തിൽ, അതായത് വീണ്ടും മെമ്മറി, ഔ മെമ്മറി കൊണ്ട് നമ്മളിന്ന് മരിക്കും. അതായത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാകുമ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറാണ് ഞാനും ഏട്ടനും കൂടി ക്രിക്കറ്റ് കളിക്കുന്ന സ്പോട്ടാണിത്. അപ്പോൾ ഇവിടെ കുറേ സിക്സും ഫോറും അടിച്ച് ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് വീടിനെ പണ്ട് തമിഴ്നാട്ടിലൊക്കെ പറയില്ല മൊട്ടമാടി, മൊട്ടമാടി പറയില്ല, ആ മൊട്ടമാടിയായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു സ്ഥിരം ക്രിക്കറ്റ്, അതാണ് സിക്സ് ബൗണ്ടറി, ഇവിടെയായിരുന്നു വിക്കറ്റ്. പിന്നെ ഈ ബെഡ്റൂം ഇത്ര വലുതായിരുന്നില്ല കേട്ടോ, അല്ല സോറി, ഇതിനേക്കാളും വലുതായിരുന്നു. അപ്പോൾ നമ്മളൊരു പാർട്ടീഷൻ ചെയ്തതാണ്, അടിയിൽ കുറച്ച് ഷോക്കേസ് ഇതൊക്കെ ഐറ്റംസ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കിയാൽ ഇത് ഫുൾ ഉണ്ടായിരുന്നു, മീൻസ് അതായത് അതുവരെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെളിച്ചമുണ്ട്. എന്റെ മെമ്മറീസ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കയറിയിട്ട് രണ്ട് ബെഡ്റൂം കെട്ടിട്ട് ഇപ്പോ എന്ത് ചെയ്യും. ഇപ്പൊ ആ മെമ്മറീസ് ഒക്കെ മറ്റേ ഞങ്ങളുടെ റൂം ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അങ്ങനെ ഞങ്ങളുടെ എന്താ ഇത് അടിപൊളി ഫ്രെയിമാണ് കേട്ടോ. ഇത് ഞാൻ മാമിയ ഫിഫ്ത്ത് മന്ത് പ്രഗ്നന്റ്, ഇതിനകത്ത് മാമിയുണ്ട് ഗൈസ്, ഫിഫ്ത്ത് മന്ത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എടുത്ത. ഇത് ഞങ്ങളുടെ ഔട്ട്ഡോർ ഷൂട്ട്, ഔട്ട്ഡോർ ഷൂട്ടിന്റെ ഒരു കല്യാണത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ട്, ഷൂട്ടുള്ള ഫ്രെയിം ഇവിടെ ഉണ്ട്. ഇത് വിഷ്ണു പറഞ്ഞൊരു പയ്യൻ വരച്ചതാണ്. അതെ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വന്നപ്പോൾ ഫ്രെയിം ഇല്ലാതെ പൊട്ടിയാണ് വന്നത്. പക്ഷെ നമ്മളിതൊരു എന്താ പുതിയൊരു ഫ്രെയിം ചെയ്യണമെന്ന് വിചാരിക്കുക, കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ മേലുള്ളത് സ്പെഷ്യൽ ഒരു സംഭവമാണ്. ഇത് സോൾ കൊച്ചിൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്ത് തന്ന ഒരു എന്താ വാമിയുടെ ഹാൻഡ് ആൻഡ് ഫുട്, ആ ഒരു ക്ലേ മോഡലിംഗ് ആണ്, ക്ലേ ഇൻപ്രിന്റ് ചെയ്യുന്ന പോലെ അല്ലേ, അങ്ങനെ കൈയും കാലും അതിൽ മുക്കി എടുത്തിട്ട് അതൊന്നും ഉണ്ടാക്കിയത്. അപ്പൊ അതൊരു മെമ്മറിയാണ്. അപ്പൊ നമ്മൾക്ക് അതൊരു കാണുമ്പോ തന്നെ ഗുഡ് ഫീലിംഗ്. ഈ കൈയാണ് ഇപ്പോ ഇവിടെ വലിയതായിട്ടൊന്നും വളർന്നിട്ടില്ല. ഇത് നല്ല വലിയ ഫ്രെയിമാണ് കേട്ടോ, കാണാൻ പറ്റുന്നോണ്ട് നടത്തില്ല കേട്ടോ. ഏകദേശം ഒരു 100 സെന്റിമീറ്ററോളം വലിപ്പം ഉണ്ടെന്നാ തോന്നുന്നത്. 100 സെന്റിമീറ്ററിന് മേളിൽ കാണും. ഇത് നമുക്ക് തന്നത് പേപ്പർ വെപ്പേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പിക്കാണിത്. പക്ഷെ ഇത് സ്ഥാപിക്കാൻ പറ്റുന്നില്ല, നമ്മളിത് ഇവിടെ റെഡിയാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് ആണിത്. പിന്നെ വിക്കിടം പറഞ്ഞ പോലെ അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ അപ്പുറത്തെ എൻ്റെ ഡ്രസ്സിങ് ഇതാണ്. അപ്പോൾ ഇത് കണ്ട ഒരു കബോർഡ് പോലെ ഇരിക്കുമെങ്കിലും അവിടെ ഡോർ ഉണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മുടെ കബോർഡ്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇത്. ഓക്കെ, അടിച്ച് കാണാം. ഈ ഭാഗത്ത് അതുപോലെ കുറച്ച് ചെടികളുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചൺ. ഇതിന് പുറമെ നമ്മളൊരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ പുറത്തായിട്ടാണ് കേട്ടോ. ഇത് പണ്ട് ഇവിടെ വീട് വെച്ച സമയത്ത് ഇതൊരു സാധാ നമ്മൾ പുക അടുപ്പില്ല, അതാണ് കേട്ടോ. ആ പുകയല്ല, പുക അടുപ്പാണ്, പക്ഷെ പുകയില്ലാത്ത വിറകടുപ്പാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അകത്ത്. അതെ, കണ്ടോ, ആ ഒരു സെറ്റപ്പാണ്. ഇനി നമ്മൾ പോകുന്നത് തൊടി. വിക്കിടം പറഞ്ഞ ഇപ്പോൾ വീണേനെ വിക്കിടം പറഞ്ഞ് തൊടിയിലോട്ടാണ്. വാ മാമി വാ, കമ്മോൺ, നമ്മൾ തൊടിയിലോട്ട് പോവാണ്. വരൂ, അച്ഛൻ ഇവിടെ ഉണ്ട്, അച്ഛാ കമ്മോണെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കിണർ ഇവിടെയാണ്. പാലക്കാട് നല്ല വരൾച്ചയാണെങ്കിലും വെള്ളമുണ്ട് കേട്ടോ. പാലക്കാടുകാരൻ്റെ പക്ഷേ പറഞ്ഞാൽ നല്ല കെന്റുംപള്ള, അത് ഞങ്ങളുടെ കെന്റുംപള്ള. അവന് ചിരി വരുന്നുണ്ട്. കെന്റുംപള്ള എന്നല്ലേ പറയാ, നമ്മളും കിണറിലുള്ള വെള്ളം തന്നെയാ പറഞ്ഞത്. കിണറിലുള്ള വെള്ളം കെന്റുംപള്ള പറയും, നമ്മൾ കെന്റുംപള്ളി പാടാ പോടാ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ തൊടിയാണ്, തൊടി ഒന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. തൊടി കാണാമെന്ന് വരീ. അത് പാലക്കാട് ഏകദേശം ഒരു ആലത്തൂർ ഞങ്ങളുടെ ഏരിയ ഒരു ഇന്ത്യ ഒരു ഉൾ ഗ്രാമത്തിലെല്ലാം ഇപ്പോഴും ഈ ഒരു ലാംഗ്വേജ് ഈ ഒരു സ്ലാങ് ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. അതെന്താട്ടാ പാവിയെ, എന്നിട്ട് ഞാൻ എടുക്കാം. ഇനി നടന്നു, ഇനി ഇനി വഴുക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ പറമ്പാണ് കേട്ടോ ഇവിടെ. അതാണ് പറമ്പ്,
പറമ്പുണ്ട്, തേങ്ങ അത്യാവശ്യം, എണ്ണ, മാങ്ങയുണ്ട്, മാവുണ്ട്, മാങ്ങയുണ്ട്, മാവുണ്ട്, മാവ് ഇവിടെ ഉണ്ട്, അവിടെ മാവുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, കുരുമുളകുണ്ട്, നാട്ടിൻപുറത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെയുണ്ട്, പക്കമോ തെങ്ങ്, കുരുമുളക്, പ്ലാവ്, മാവ് എല്ലാം കാണിച്ചല്ലേ, അത് ഉണ്ടോ അവിടെ, മാവുണ്ട് കേട്ടോ, നമ്മുടെ മാവ് അവിടെ ഉണ്ട്, മാങ്ങ മാവ്, പിന്നെ അതുപോലെ ഇവിടെ പ്ലാവ് ഉണ്ട്, അപ്പുറത്തെ ഒരു മാവുണ്ട്, പിന്നെ ഇവിടെ പ്ലാവ് ഉണ്ട്, പ്ലാവ് എവിടെ, അതെ 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 ഇതേ നിൽക്കുന്നത് കേട്ടോ, ഇതേ ഇത്, അതെ ഇതൊരു ചക്ക വീണ് കിടക്കുന്നു, ഇതേ ഒരു ചക്ക വീണ് കിടക്കുന്നു, ചക്ക, ഓ മൈ ഗോഡ്, ചക്ക, അപ്പൊ പ്ലാവ് ഉണ്ട്, എല്ലാം ഉണ്ട്, അപ്പൊ നമുക്ക് കമോൺ, ഇവനെയാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈവനിങ് സമയത്ത് ഇരിക്കുമ്പോൾ നല്ല ഒരു നല്ല കാറ്റൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ ഒരു വയൽ പ്രദേശം പോലെയാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ, അങ്ങ് ദൂരെ നോക്കുമ്പോൾ ട്രെയിൻ വരുന്നത് എപ്പോഴും കാണാം, പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വരുന്നത് അത് കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത്. പിന്നെ മെമ്മറീസ് ഒക്കെ ഒരുപാട് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേളിൽ ടെറസാണ്, ടെറസ് ഇല്ലേ, അപ്പോൾ അവിടെ ഇവർ ഇരുന്ന് നൈറ്റൊക്കെ അവിടെ കിടന്നുറങ്ങാറുണ്ട് അച്ഛനും അമ്മയും വിക്കിയേട്ടനും ഒക്കെ. ആ പണ്ട് കാലത്ത് ഞങ്ങളുടെ റൂം വന്നവിടെ പണ്ട് പാലക്കാട് പിന്നെ ചൂടിന് ഒരു കുഴപ്പം ഒരു മാറ്റവും ഇല്ലല്ലോ, ചൂട് വെച്ചാൽ വെച്ചാൽ ചൂടിന് കയറ്റുകൊണ്ട് പണ്ട് മേലെയൊക്കെയാണ് റെസ്റ്റ് ഇതാക്കുക. പിന്നെ വിക്കിയേട്ടൻ കൂടുതൽ കഥകൾ എനിക്കറിയാവുന്നേ. അതെ അതെ, ഇപ്പം നമ്മൾ വളരും തോറും പിന്നീട് നമ്മൾ അങ്ങനെ വീട്ടിൽ വരുന്ന സമയങ്ങളും മാറി മാറും. രണ്ട് ആൺകുട്ടികളിലെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ വരുന്ന വീട്ടിൽ കയറുന്ന സമയങ്ങളായാലും നമ്മളെ എൻഗേജ് ആയിപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അങ്ങനത്തെ ഒരു ലെവലിൽ പോകുമ്പോൾ അതൊക്കെ അങ്ങനെ കാന്തന്നെ. ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ അത് വളരെ കുറവായിരിക്കും. അന്നത്തെ കാലത്ത് പിന്നെ കുറച്ചും കൂടി കൂടുതലായിരുന്നു, കാരണം നമുക്ക് വേറെ അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള എന്താ പറയുക ഐറ്റം ഒന്നും ഇല്ലല്ലോ. ഫാമിലി ടൈം എന്ന് പറയുന്ന ടൈം അവരുടെ അങ്ങനെയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. സ്ക്രീൻ ടൈമും കൂടുതലായി എല്ലാവർക്കും. പിന്നെന്താ പറയുക, ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു വാക്കാണല്ലോ എല്ലാവർക്കും ഉള്ളത്. അപ്പൊ എല്ലാവർക്കും എന്റെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എന്നെയാണ് വീട്. അപ്പോ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പറയാം? പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എനിക്ക് അറിയാവുന്നതിനെക്കാട്ടും കൂടുതൽ വിക്കേണ്ടായിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ എനിക്ക് അമ്മ പറഞ്ഞ കഥകളിൽ നിന്ന് എനിക്ക് അതിന് കുറച്ചുകൂടെ അറിയാന്നുള്ളതെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ നമ്മള് ഞാനും കുറച്ച് കാലത്തിന് ശേഷം ഒരു റൂമിലോട്ടും ഇതിലോട്ടും പോകുമ്പോ അതേ കഥകളൊക്കെ ആലോചിച്ച് ഒന്നൊന്നുമില്ല. മീൻസ് എല്ലാം അങ്ങനെയാണല്ലോ, നമ്മുടെ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും അറിയാലോ, ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. അതെ, ഇപ്പൊ നമ്മള് എന്താ ഒരു കുഞ്ഞിലെ ഇവർ നാലുപേരടങ്ങുന്ന കുടുംബം ഇപ്പൊ ഗ്രോ ചെയ്തു. ചേച്ചി വന്നപ്പോഴത്തേക്ക് വേറെ ഫാമിലി അവരുടെ കുട്ടിയായി. പിന്നെ വിക്കിയുടെ കല്യാണം കഴിഞ്ഞു, വിക്കിയുടെ കുട്ടിയായി. എല്ലാവർക്കും ഇപ്പൊ ഈസ്റ്റർ, വിഷു, പെരുന്നാൾ എല്ലാം വരുന്നതുകൊണ്ട് അഡ്വാൻസ് വിഷസ് അല്ലേ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, എൻജോയ് ചെയ്യുക. ഞങ്ങളുടെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരും. കള്ളന്മാർ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം അല്ലേ, ട്രൈ ദിസ് അറ്റ് അവർ ഹോം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.